ഇനി മേൽപാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ ദേശീയപാതയിലെ കുഴികൾ അടക്കാൻ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം തുടരുകയാണ്. ഇന്നും നാളെയും ഒരു ഭാഗത്തേക്കുള്ള റോഡ് അടച്ചിട്ടാണ് കുഴികൾ അടക്കുന്നത്. ഹൈവേയിലൂടെ തുറവൂരിൽ നിന്നും അരൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം മാത്രമാണ് അനുവദിക്കുന്നത്. അരൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അരൂക്കുറ്റി തൈക്കാട്ടുശ്ശേരി വഴി തിരിച്ചുവിടുകയാണ്. സുധീഷ ധർമ്മന്റെ റിപ്പോർട്ടിലേക്ക്. അരൂർ തുറവൂർ ദേശീയപാതയിൽ സർവീസ് റോഡുകളിൽ ഇന്നലെ രാത്രി മുതലാണ് ഗതാഗത നിയന്ത്രണം തുടങ്ങിയത്. മേൽപ്പാത നിർമ്മാണം നടക്കുന്ന ഈ ഭാഗങ്ങളിലെ ഇരു സർവീസ് റോഡുകളെയും കുഴികൾ അടയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യുന്നത്. ഒരു ഭാഗത്തേക്കുള്ള റോഡ് പൂർണ്ണമായും അടച്ചിട്ടിട്ടുണ്ട്. ഇന്നും നാളെയും ഈ രണ്ട് റോഡ് ഈ ഒരു റോഡ് അടച്ചിടുകയും ചെയ്യും. ഹൈവേയിലൂടെ തുറവൂരിൽ നിന്ന് അരൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പില്ലർ നമ്പർ 313 ആ ഭാഗത്ത് വെച്ചാണ് ഈ വാഹനങ്ങൾ ഇപ്പോൾ വഴിതിരിച്ചു വിടുന്നത്. അരൂരിൽ നിന്നുള്ള വാഹനങ്ങൾ അരൂക്കുറ്റി തൈക്കാട്ടുശ്ശേരി വഴി വേണം തിരിഞ്ഞ് തുറവൂരിലേക്ക് എത്താൻ. അരൂർ വഴി അരൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഹൈവേ വഴി ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല. പകരം തുറവൂരിൽ നിന്ന് അരൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമേ ഇതുവഴി കടത്തിവിടുന്നുള്ളൂ. അത്തരത്തിൽ വൺ ലൈൻ ട്രാഫിക്കിംഗ് മാത്രമേ ഇതുവഴി അനുവദിക്കുന്നുള്ളൂ. പ്രദേശത്ത് സ്കൂളുകൾക്ക് മുൻവശത്തുള്ള നടപ്പാത തയ്യാറാക്കുന്നതിനൊക്കെ തന്നെ തീരുമാനമായിട്ടുണ്ട്. താരങ്ങ ചെയ്താലും കൊള്ളാം, സിമെൻ്റ് ചെയ്താലും കൊള്ളാം. ഇത് കൃത്യമായിട്ടും അത് അതിൻ്റെ ഒരു ഉറപ്പ് വരുത്തണമെങ്കിൽ അത് ഈ കാലാവസ്ഥ ചെയ്യേണ്ട കാര്യമല്ല. ഈ മഴയത്ത് കൊണ്ടുവന്ന് ഈ ദ്രാവലൊക്കെ വിരിച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. വളരെ കഷ്ടമാണ്. വികസനം വേണം നമുക്ക്. സർക്കാരിൻ്റെ വികസനം നമുക്ക് എല്ലാം നല്ലതാണ്. പക്ഷേ ഇത് നമ്മളെ സാധാരണക്കാരെ ദ്രോഹിച്ചുകൊണ്ടല്ലല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗത്തു കൊണ്ട് ഒരുപാട് ഇത് നമ്മളൊന്ന് അവരുമായിട്ട് സഹകരിക്കണം. അപ്പോൾ എല്ലാവരും കൂടെ സഹകരിച്ച് കഴിയുമ്പോൾ കുഴി അടയുണ്ടാവും, അത് യാത്ര സുഗമമാക്കാൻ പറ്റുമെന്നുള്ളതാണ് വിശ്വാസം. കുഴി അടച്ച മെറ്റലെല്ലാം അല്ലെങ്കിൽ പിന്നെ കോൺക്രീറ്റ് എല്ലാം ഒലിച്ചു പോയി എന്നടക്കമുള്ള വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. പക്ഷേ അതേ സമാനമായ നടപടി തന്നെയാണ് ഇപ്പോൾ മറു റോഡിലും ചെയ്യുന്നത്. ഏതായാലും കുഴികൾ കൃത്യമായി അടക്കുകയും പരിഹാരം കാണുകയും ചെയ്യും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. കുഴികൾ അടയ്ക്കുന്ന പ്രവർത്തികൾ തുടരുന്നതിനാൽ ഇന്നും നാളെയും ഇതേ ഗതാഗത നിയന്ത്രണം തുടരും. ആലപ്പുഴയിൽ നിന്ന് സുഭാഷ് ചെമ്പിളയ്ക്കൊപ്പം സുധിഷ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.